മറിച്ചിട്ട് അതാ പുല്ല് ചെത്തിയിട്ട് ഉണക്കുകയാണ്, പുല്ല് ചെത്തിയിട്ട് ഉണക്കുകയാണ്. ഉണക്കിയിട്ട് ഒട്ടകവും കുതിരയുമുള്ള വീട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്ന ജോലിയാ. പാവപ്പെട്ടവനാ അലിയാരിതങ്ങള്, പാവപ്പെട്ടവനാ അലിയാരിതങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പത്താമത്തെ വയസ്സിൽ കൂടിയതാ അലിയാരിതങ്ങള്. ഫാത്തിമയല്ലാത്ത ഇഷ്ടമാ, അലിയാരിതങ്ങൾക്ക് ഫാത്തിമാനവല്ലാത്ത ഇഷ്ടമാ. ആരോ പറഞ്ഞു അലിയേ ഫാത്തിമാന വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്, പ്രവാചകന് ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാ. അലിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമായി, ഫാത്തിമയെ വല്ലാത്ത ഇഷ്ടമാണല്ലോ. അള്ളാഹുവിന്റെ റസൂലിനോട് പെണ്ണ് ചോദിക്കണമല്ലോ, ഫാത്തിമാനെ വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കണമല്ലോ. അതാ അലിയാരിതങ്ങളോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അലിയാരിതങ്ങൾ അതാ പടച്ചറപ്പ് മുത്തുനബിയുടെ വീടിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്തിന് പെണ്ണ് ചോദിക്കാര്? അലിയാരിതങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയെ മുത്തുനബി വിവാഹ ആലോചനകളൊക്കെ നടത്തുന്നു, കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ മുത്തുനബിയുടെ വീട്ടിൽ വന്നു അലിയാരിതങ്ങൾ പെണ്ണ് ചോദിക്കും. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലയെ പെണ്ണ് ചോദിച്ചുകൊണ്ട് അലിയാരിതങ്ങൾ മുത്തുനബിയുടെ വീട്ടിൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്റെ അലിയെ? പേടിച്ചു പോയി പാവപ്പെട്ടവൻ, ചോദിക്കാനുള്ള ധൈര്യമില്ല, ചോദിക്കാനുള്ള ധൈര്യമില്ല. അലിയാരിതങ്ങൾ വരണ്ടുപോയി. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതും ചോദിച്ചു, എന്റെ അലിയെ ഇപ്പൊ വന്നേ? ഒന്നുമില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം അലിയാരിതങ്ങൾ എന്തിനാ വന്നേന്ന്. മുത്തുനബി ചോദിച്ചു, എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? എന്റെ ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? അലിയാരിതങ്ങൾ പടച്ചവനെ കണ്ണും തള്ളി നിൽക്കാ. കാരണം മുത്തുനബി കോമഡി പറയാറില്ല, റസൂലുള്ളാഹി തങ്ങള് കളിയാക്കാറില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, വലിയ സ്വഹാബത്തിനെയൊക്കെ വിളിച്ചു, വലിയ വലിയ സഹാബത്തിനെ വിളിച്ചിട്ട് അബൂബക്കർ തങ്ങളും ഉസ്മാൻ തങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു സഹാബത്തിനെ വിളിച്ചിട്ട് പ്രവാചകൻ അവിടെ നിന്ന് തീരുമാനിച്ചു അലിയാരിതങ്ങൾക്ക് ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലിയെ നിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്തുണ്ട്? നിന്റെ കയ്യിൽ മഹർ കൊടുക്കാൻ എന്തുണ്ട്? ഇന്നത്തെ ചെറുപ്പക്കാരൻ പറയും, ഇന്നത്തെ ചെറുപ്പക്കാരൻ പറയും, എനിക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, കടലിൽ കിടക്കണ കപ്പളി എന്റെ വാപ്പാട വകയാ, കള്ളത്തരം വരെ പറഞ്ഞ് പെണ്ണ് കിട്ടുന്ന കാലം. എങ്കിൽ അബൂബക്കർ തങ്ങളല്ല മരിയാനായ അലിയാരിതങ്ങൾ പറഞ്ഞു, നബിയെ മൂന്ന് കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്, ഒരു സഞ്ചരിക്കാൻ ഒരു കുതിര, എനിക്ക് ആകെയുള്ള സമ്പാദ്യം ഒരു കുതിരയുണ്ട്, ദുൽഫുഖാർ എന്ന് പറയുന്ന ഒരു വാളുണ്ട്, പിന്നെ ഒരു പടയങ്കിയുണ്ട്. ഇത് മൂന്നുമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒരു സാധനവുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുതിര സഞ്ചരിക്കാൻ വേണം, വാഹനമാണ്. വാള്, നീ യുദ്ധത്തിന് പോകുന്ന ആളാ, വാള് നിനക്ക് വേണം. പക്ഷേ പരിച, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പടയെങ്കിൽ അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ വാങ്ങിയിട്ട് വാ. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹർ കൊടുക്കണം പടയെങ്കിയുമായിട്ട് കമ്പോളത്തിൽ പോയി വിൽക്കാൻ. അവസാനം അതാ മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചരിത്രം പറയുന്നു, ഉസ്മാൻ തങ്ങളാണ് അത് വാങ്ങിയത്. 400 രൂപയാണ്, 480 രൂപ, 480 രൂപയ്ക്ക് ആ പടയെങ്കി വിറ്റു. എന്നിട്ട് രണ്ടുപേരും കൂടെ നടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഈ പടയെങ്കി നിനക്ക് തന്നെ ഇരിക്കട്ടെ, നീ യോദ്ധാവല്ലേ, എനിക്കെന്തിനാ ഈ പ്രായം ചെന്ന, എനിക്കെന്തിനാ ഇതൊക്കെ. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടും കൊടുത്തു. അബൂ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ വെച്ച 480 ദിർഹം കൊണ്ടുപോയിട്ട് പറഞ്ഞു, നബിയെ 480 ദിർഹം കിട്ടി. പ്രവാചകൻ പറഞ്ഞു, 400 ദിർഹം വാങ്ങിച്ചു ഫാത്തിമയ്ക്ക് മഹർ. ഫാത്തിമയ്ക്ക് 400 രൂപ മഹർ. 80 രൂപ കൈ കൊടുത്തിട്ട് പറഞ്ഞു, പുതിയാപ്പളയാണ്, നീ പോയിട്ട് ഫാത്തിമയ്ക്ക് വസ്ത്രം വാങ്ങണം, നിനക്ക് വസ്ത്രം വാങ്ങണം, കല്യാണത്തിന് ആവശ്യമുള്ള സാധനം വാങ്ങണം. അലിയാരിതങ്ങളെ പറഞ്ഞു വിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, 80 രൂപയുമായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നു. എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങ് ചിന്തിച്ചു നോക്ക്. 80 രൂപയ്ക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹു ഒരു വസ്ത്രം വാങ്ങി, അലിയാരിതങ്ങൾ ഒരു വസ്ത്രം വാങ്ങി, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആ പുതിയ വസ്ത്രം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയ.
അലിയാരി തങ്ങള് കൊണ്ടുവന്നു കൊടുത്ത ആ വസ്ത്രവും ധരിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാഹ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ അബൂബക്കർ തങ്ങള് കരയ വീടിന്റെ ഒരു സൈഡിൽ പോയിരുന്ന് കരയ സഹാബികൾ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയണേ? ഫാത്തിമയുടെ കല്യാണം അല്ലേ, എന്തിനാ കരയണേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാഹ ചോദിച്ചു, സഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോട് ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകൾ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാരമകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങൾ കണ്ടോ? സഹാബ, പാവപ്പെട്ടവർ ധരിക്കുന്ന വസ്ത്രമാണല്ലോ, ഏറ്റവും പാവപ്പെട്ടവർ ധരിക്കുന്ന വസ്ത്രമാണല്ലോ, അത് കണ്ടിട്ടാണ് ഞാൻ കരയുന്നത്, അത് കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞു പോയത്. അല്ലാഹുവേ, പടച്ചവനെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, അലിയേ, നിക്കാഹ് കഴിഞ്ഞാല് അതാ വലീമ കൊടുക്കണമല്ലോ, എല്ലാവർക്കും ഒരു ഭക്ഷണം കൊടുക്കണമല്ലോ. അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്, അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. പടച്ചവനെ ആകെ 80 രൂപയാണ് ഉണ്ടായിരുന്നത്, അതിൽ 75 രൂപയും ചെലവായി. ഇനി ഒരു 5 രൂപയാണുള്ളത്, 5 ദിർഹമാണുള്ളത്. ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു ഓടി വരുന്നു, അലിയേ, എന്റെ വീട്ടിൽ ഒരാട് നിൽപ്പുണ്ട്, എന്റെ വീട്ടിൽ ഒരാട് നിൽപ്പുണ്ട്, ഞാൻ നിനക്ക് തരാം അലിയേ. 3 സ്വഹാബികൾ പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങൾ തരാ. എടാ ചെറുപ്പക്കാരാ, അലിയാര് തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു വിഴുകുകയാ. ആരുടെ കല്യാണമാടാ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാരമകളുടെ നിക്കാഹ പറയുന്നത്. പക്ഷേ മിത്തവയുടെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ, നീ എന്തേ നിന്റെ നിക്കാഹിനെ കുറിച്ച് ആലോചിക്കാത്തത്? എന്ത് കാർഭാടങ്ങളാണ്! പടച്ചവനെ സ്വർണത്തിന്റെ ചെരുപ്പ് വരെ ധരിക്കുന്ന കാലമോ? ലക്ഷങ്ങളെ ചെലവഴിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊരു പുതിയ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്, പുതിയ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. എന്തേ ട്രെൻഡ് എന്നറിയോ? അല്ലാഹുവേ, പുതിയ ആപ്പിള തന്റെ ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ നിറമുള്ള ഉടുപ്പ്, ഫ്രണ്ട്സുകൾക്ക് മുഴുവനും ഒരേ നിറമുള്ള ഉടുപ്പ് വാങ്ങിക്കൊടുക്കുകയാണ്. കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് മുഴുവനും ഒരേ നിറമുള്ള സാരി. അല്ലാഹുവേ, എവിടെ നിന്നാടാ ഈ പൈസ? എവിടെ നിന്നാ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ഉപ്പയുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചത് നാണമില്ലാതെ വാങ്ങിയിട്ട്. അതുകൊണ്ട് കണ്ടവന്മാർക്ക് കൂട്ടുകാർക്ക് മുഴുവനും ഉടുപ്പ് വാങ്ങിക്കൊടുക്കുമ്പോ ഒരു ഉടുപ്പുമില്ലാതെ ധരിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, എന്തേടാ ചിന്തിക്കാത്തതോ? അല്ലാഹുവിന്റെ പ്രവാചകന് പണമില്ലാതെട്ടാളോ? മുത്തുനബി പറഞ്ഞിരുന്നെങ്കിൽ സ്വർണത്തിന്റെ വസ്ത്രം കൊടുക്കാൻ ആള് തയ്യാറാ? അല്ലാഹുവേ, കടം വാങ്ങിയിട്ട് സഹാബി കൊടുത്ത സദഖ വാങ്ങിയിട്ട് അലിയാര് നിങ്ങൾക്ക് മുത്തുനബിയുടെ പൊന്നാരമകളുടെ നിക്കാഹിന് ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥയുണ്ടോ? ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പടച്ചവനെ ലക്ഷങ്ങൾ കൊടുക്കാ, സഹാബികളെ തയ്യാറല്ലേ? എന്നിട്ടും പ്രവാചകൻ എന്തിനാ ഇങ്ങനെ നടത്തിയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകൾ ഉണ്ടല്ലോ, എടാ പണത്തില് കാര്യമില്ലടാ, സമ്പത്തിലൊരു കാര്യവുമില്ല. ലോകത്തൊരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? എടാ 501 പവൻ സ്വർണം കിട്ടുന്നതിലല്ലോ, ഓടി കാറ് കിട്ടുന്നതിലല്ലോ, 2 നില കെട്ടിടം കിട്ടുന്നതല്ലോ, മംഗലാപുരം ടൗണിൽ ഒരു ഫ്ളാറ്റ് കിട്ടുന്നതിലല്ലടാ. ഒരാളിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? സാരികത്തായ ഒരു ഭാര്യ. ഒരാളിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുമോ? പണമില്ലെങ്കിലും കുടുംബ മഹിമയില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും എടാ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടിയാ, അതാടാ ലോകത്തിലെ ഏറ്റവും വലിയ നിധി. അതാടാ ചെറുപ്പക്കാരാ, അതാണ്
എന്നടാ ഏറ്റവും വലിയ ഭാഗ്യം എന്റെ പൊന്നാര ചെറുപ്പക്കാരോട്, അല്ലാതെ പണത്തിലും സൗന്ദര്യത്തിലും കുടുംബ മഹിമയിലും ഒന്നും ഒരു കാര്യവുമില്ല. അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിനെ കിട്ടല് ഒരാണിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാര് നീ സാലിഹത്തുകളാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ ഭാര്യമാര് കണ്ണിന് കുളിർമയുള്ള ഭാര്യമാരാക്കണേ അല്ലാ, പണച്ചുറപ്പേ ഈ ചെറുപ്പക്കാർക്ക് നിന്നെ പേടിയുള്ള ഒരു ഇണയെ കൊടുക്കണേ അല്ലാ. ഏറ്റവും വലിയ ഭാഗ്യം സ്വാലിഹത്തായ ഒരു ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ഇല്ലെങ്കിൽ രാത്രി വീട്ടിൽ പോയിരുന്ന് കരയേണ്ട വരും, ചോറ് തന്നെ വിളമ്പി തിന്നേണ്ട വരും. ഭാര്യയുടെ കുത്തുവാക്കും പരിഹാസവും കളിയാക്കും, നീ നാട്ടുകാരുടെ മുന്നിൽ വലിയ ആളാ ഇങ്ങനെ നെളിഞ്ഞൊക്കെ നടക്കും. പക്ഷെ വീട്ടിൽ പോയാ പാപം ഉറക്കമുണ്ടോ? ഉസ്താദെ ഞാൻ കല്യാണം എല്ലാം കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ എനിക്ക് നല്ല പെണ്ണിനെ കിട്ടുന്നേ? നല്ല പെണ്ണിനെ വേണോ? നീ വിവാഹം കഴിച്ച നിന്റെ ഭാര്യ അല്ലാഹു ആ പെണ്ണിനെ നേരെയാക്കി തരണോ? സംഘാടകരെ പക്കറ്റ് എടുത്തേ, സംഘാടകരെ പക്കറ്റ് എടുക്ക്. ഖുർആൻ പറയുക, ഞാൻ പറഞ്ഞതല്ല അല്ല പറഞ്ഞതാ. നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ മനസ്സറിഞ്ഞിട്ടൊരു സദഖയിട്, അല്ലാഹു നിന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതം നന്നാക്കി തരും. നമ്മുടെ ആയിഷയെ, നമ്മുടെ ആമിനയെ, നമ്മുടെ ഫാത്തിമയെ, നമ്മുടെ ഖദീജയെ അല്ലാഹു നല്ല ഖദീജയാക്കി തരും, നല്ല ഫാത്തിമയാക്കി തരും, നല്ല ആയിഷ പോലാക്കി തരും. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് എല്ലാവരും ഒരു നല്ല സദഖ. നിങ്ങൾ ഓടരുത്, സമാധാനത്തിൽ പോണം. എല്ലാവരുടെ മുന്നിൽ നിന്ന് പൈസ വാങ്ങണം, കാരണം നിങ്ങളുടെ മോളെ കെട്ടിക്കാനല്ല. അതുകൊണ്ട് പിന്നെ സന്തോഷത്തോടെ പോകാം. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു നല്ല സദഖ. ഭാര്യയുടെ മുഖം ഓർമ്മ വരട്ടെ, നിന്റെ ഭാര്യയുടെ മുഖം ഓർമ്മ വരട്ടെ. ഉസ്താദെ ഓളൊന്ന് നേരെയായി കിട്ടിയ അല്ലാഹുവേ, എന്തിനാ ഉസ്താദെ പണമൊക്കെ ഓള് നേരെയായി? എന്തൊരു സന്തോഷം. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് ചിന്തിക്കും, ഉസ്താദെ എന്റെ ഇച്ച ഒന്ന് നേരെയായിരുന്നെങ്കിൽ. നിന്റെ ഇച്ച നേരെയാകാനുള്ള വഴിയാ ഈ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞിട്ട് ഒരു സദഖയിട്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലമ. കരുണ കടലായ ദയാലുവായ അല്ലാഹ്, പടച്ചവരെ ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുക്കുന്നോ, കരുണ കടലായ അല്ലാഹ് ഈ സദഖ കൊടുക്കുന്നവരുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കണേ അല്ലാ, സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം തരണേ അല്ലാ. ഈ സദഖ കൊടുക്കുന്ന പെങ്ങന്മാര് അവരുടെ ഭർത്താക്കന്മാരെ നിന്റെ പേടിയുള്ള ഭർത്താവാക്കണേ. പടച്ചവരെ അല്ലാഹുവേ സാലിഹായ ഭർത്താവാക്കണേ. തമ്പുരാര് പടച്ചവനെ നമസ്കരിക്കുന്ന ഖുർആനോതുന്ന ഭർത്താക്കണേ. തമ്പുരാര് അല്ലാഹുവേ വിവാഹപ്രായമെത്തിയ ആണും പെണ്ണുമാരെല്ലാം സദഖ കൊടുക്കുന്നോ, അല്ലാഹുവേ ഒരു സ്വാലിഹത്തായ ഭാര്യ നൽകണേ അല്ലാ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ പൊന്നാര മകളുടെ കല്യാണം കഴിഞ്ഞു. അലിയാരി തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല, കുടുംബ വീടാ, കുടുംബ വീട്. ഇപ്പൊ കേട്ടോ, എല്ലാം കേട്ടോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയെ കല്യാണം കഴിക്കുന്ന അലിയാര് തങ്ങൾക്ക് കുടുംബ വീടാണുള്ളത്. എല്ലാരും ഒരു വീട്ടില്, ആകെ ഒരു ചെറിയ വീട്. ആ വീടിന്റെ സൈഡിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈന്തപ്പന ഓലകൾ കൊണ്ട് മറച്ച ഒരു ചെറിയ റൂം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മകളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ മണിയറയിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് മണിയറയ്ക്കകത്ത് കയറി ചെന്നു. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, വിളക്കണക്കട്ടെ, അല്ലാഹു ഈമാന്തരുമാറാകട്ടെ, അല്ലാ ഈമാന്തരുമാറാകട്ടെ. ഒരു മൂന്ന് സലാത്ത് പറ, ഒരു കോമഡി പറയാൻ പോവാ. അല്ലാഹു മൂന്ന് സലാത്ത് പറ.
ചൂടുവെള്ളത്തിൽ മധുരം ഇടുക. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാൻഹയുടെ കല്യാണം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്ത് ചെന്നപ്പോ അലിയാര് തങ്ങളെ ചോദിച്ചു, ഞാൻ വിളക്കണക്കട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാൻഹ അനുവാദം കൊടുത്തു, അലിയാര് തങ്ങള് വിളക്കണച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കറോ. അതിന് വേറെ പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, പൊക്കിക്കോ. അള്ളാഹു കുടുംബ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകി മാറാകട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ആദ്യ രാത്രിയിൽ എന്താ ചെയ്തത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അലിയാര് തങ്ങള് മണിയറയ്ക്കകത്തേക്ക് കടന്നു എന്ന് വിളക്കണച്ചു. വിളക്കണച്ചു കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയ്യ. ഫാത്തിമ ബീവി മണിയറയ്ക്കകത്തിരുന്ന് കരയ്യ. അലിയാര് തങ്ങള് ചോദിച്ചു, ഫാത്തിമ വാപ്പാനെ പിരിഞ്ഞതിന്റെ വിഷമത്തിന് കരയുകയാണോ? അല്ല, എനിക്ക് വേദനയൊക്കെ ഉണ്ട്, ഉപ്പാനെ പിരിഞ്ഞതിന്റെ വിഷമമുണ്ട്, പക്ഷെ ഞാൻ കരയുന്നത് അതിനല്ല. അലിയാര് തങ്ങളെ വെച്ച്, ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ? ഏ, അതുമല്ല, ഞാനും പാവപ്പെട്ടവളല്ലേ, എനിക്ക് സൗന്ദര്യം എന്നെ ഇഷ്ടമില്ലേ, എനിക്കിഷ്ടമാ. പിന്നെന്തിനാ ഫാത്തിമ നീ കരയണേ? പിന്നെന്തിനാ ഫാത്തിമ നീ കരയണേ? അലിയാര് തങ്ങളെ ചോദിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാനൊക്കെ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞു, നമ്മളെന്ന് പറയുന്നില്ല, നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് പുതിയ പെണ്ണും പുതിയാപ്പിളയും മണിയറക്കകത്ത് കയറി ചെന്നു. രണ്ടുപേരും കൂടെ കട്ടിൽ കയറി ഇരിക്ക, മണിയറക്ക നല്ല പൈസ കൊടുത്ത് ഒരുക്കിയിട്ടിരിക്ക, കളർ ലൈറ്റുകളൊക്കെ പൂക്കളും എല്ലാം കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്ക. അങ്ങനെ പുതിയ പെണ്ണും പുതിയാപ്പിളയും മണിയറക്കകത്ത് കയറി ഇരുന്നപ്പോ ചങ്ങായിമാരെ കേക്കട, ചെറിയ മക്കളൊക്കെ കേട്ട, നീയൊക്കെ പെണ്ണ് കെട്ടി എങ്ങനെ ആവരുത്, അതുകൊണ്ടാ. പുതിയാപ്പിളയും പുതിയ പെണ്ണും കൂടെ മണിയറക്കകത്ത് കയറി വാതിലൊക്കെ അടച്ച് രണ്ടുപേരും കട്ടിലിന്റെ അക്കരെ ഇക്കരെ ഇരുന്ന് പാലൊക്കെ വിഹിതം വെച്ച് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പൊ പുതിയ പെണ്ണ് ഇക്കാനോട് ചോദിക്ക, ഇക്ക നിങ്ങക്ക് വേറെ പെണ്ണുങ്ങൾ വല്ല ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു? ഒരു പുതിയ പെണ്ണ് ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങക്ക് വല്ല പ്രേമം ഉണ്ടായിരുന്നു? അപ്പൊ ഓം പറയ, ബിസി റോഡ് ഒന്നുണ്ടായിരുന്നു, മിത്തബയിൽ ഒന്നുണ്ടായിരുന്നു, എനിക്ക് അവിടെ ഒന്നുണ്ടായിരുന്നു, കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്, സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട്. പയ്യൻ പറയും, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പയ്യൻ ചോദിക്കും, ആമിന നിനക്കോ വല്ലതും ഉണ്ടായിരുന്നു? ഇതാ ചർച്ച. ഇന്നത്തെ തലമുറ മണവാട്ടിയും മണവാളനും പുതിയാപ്പിളയും പുതിയ പെണ്ണും കൂടെ പോയിട്ട് മണിയറയ്ക്കകത്ത് ഇരുന്നിട്ട് കാമുകിമാരെ കുറിച്ച്, നീ അവന്റെ കൂടെ പടത്തിന് പോയിട്ടുണ്ടടി, നീ അവന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ട്, ആർക്കൊക്കെ നീ വാട്സപ്പിൽ ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും കൂടെ ചർച്ച. ചർച്ച ചെയ്യേണ്ട സ്ഥലം അതാ. എങ്കിൽ അള്ളാന്റെ റസൂലിന്റെ മോള് മണിയറയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് കരയ. അലിയാര് തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയണേ? അലിയെ, ഈ വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്ക് അങ്ങട്ട് അണച്ചപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നെന്ന മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ. അതാടാ പെണ്ണ്, വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കണച്ചപ്പോ, ആ വീടിന്റെ അകത്ത് കണ്ട ഇരുള് കണ്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ കരഞ്ഞു കൊണ്ട് പറയുന്നു, അലിയേ എനിക്ക് കബർ ഓർമ്മ വന്നു, അലിയേ ഇവിടെയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെയുണ്ട്. ആ കബറിന്റെ അകത്ത് ഫാത്തിമ ഒറ്റയ്ക്കാട്, അതിനകത്ത് ഇതിനെക്കാളും വല്ലാത്ത ഇരുളാണല്ലോ, അതിനകത്ത് തന്നെ ഇറക്കി വെച്ച് പലകെടുത്തിട്ട് മണ്ണിട്ടുകൾ മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകൾ മടിയിറക്കുക തിരുന്ന് കരയുമ്പോ അലിയാര് തങ്ങളെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ ഇത് കരയേണ്ട രാത്രിയല്ല, ഇത് സ്വപ്നങ്ങള് പൂമണിയേണ്ട രാത്രിയാണ്, ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്, ഇത് നമ്മുടെ മണിയറയാണ്, ഇത് നമ്മുടെ മണിയറയാണ്, ഇതിനകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? അലിയാരിതങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാനഹയോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, അലിയേ മണിയറ ഇവിടെയല്ല, മണിയറ കല്യാണത്തിന്റെ മൂന്നാമത്തെ രാത്രിയല്ല, ലക്ഷങ്ങളെ ചെലവഴിച്ചിട്ട് മണിയറ ഒരുക്കുന്ന ചെറുപ്പക്കാരാ, ഒരു കല്യാണ വീട്ടിൽ പോയാ ആണുങ്ങളും പെണ്ണുങ്ങളും അറയാണ് പോയി നോക്കുന്നത്, മണിയറ പോയി വിലയിരുത്തുന്ന കാലമാണല്ലോ. എങ്കിലെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എടാ മണിയറ ഒരുക്കേണ്ടത് അവിടെയല്ല, മണിയറ പൊരിക്കേണ്ടത് നിന്റെ വീടിന്റെ അകത്തല്ല, എവിടെയാണ് മണിയറ പൊരിക്കേണ്ടത്? അൽ ഖബറു അവ്വലു മൻസിലിം മിൻ മനാസിലിൽ ആഖിറ,
എവിടെയാണ് മണിയറ പൊരിക്കേണ്ടതെന്ന് അറിയുമോ? ഒരു ദിവസം നാട്ടുകാരെല്ലാവരും കുടുംബക്കാരെല്ലാവരും നിന്നെ മനോഹരമായി കുളിപ്പിച്ചു, നല്ല വെള്ള വസ്ത്രത്തിൽ ധരിച്ചു, നിന്നെ ഉളവെടുപ്പിച്ചു, നിനക്ക് സുഗന്ധങ്ങൾ തേച്ചു, എന്നിട്ടും ഇത്തവപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന മനോഹരമായ വിലകളില്ലാത്ത എണ്ണയില്ലാത്ത ഡ്രൈവറില്ലാത്ത പഴയ മോഡലായ മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, അതിനകത്തേക്ക് നിന്നെ മലർത്തി കിടത്തിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ മിത്തവപ്പള്ളിയിലേക്ക് കൊണ്ടുവരുമല്ലോ. എടാ എവിടെയാ മണിയറ ഒരുക്കേണ്ടതെന്ന് അറിയുമോ? മിത്തവപ്പള്ളിയിൽ പോയി നോക്കടാ, ജപ്പാർ ഉസ്താദ് മണിയറക്കകത്ത് കിടക്കുന്നത് പോലെ കബറിന്റെ അകത്ത് കിടക്കുന്നുണ്ടടാ. എടാ അവിടെയാടാ മണിയറ ഒരുക്കേണ്ടത്? അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്? അവിടെ വരുന്ന മുൻകരം നക്കീറെന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ഉണ്ടല്ലോ, കബറിന്റെ അകത്ത് വന്ന് ചോദ്യം ചെയ്യുന്ന മലക്കുകൾ ഉണ്ടല്ലോ. മിത്തവയിൽ ജപ്പാർ ഉസ്താദിന്റെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ ആ മലക്കുകൾ ആ മഹാനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ആ ഗുരുനാഥനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ലംഘന ഉമത്തില്ലാറൂസ് പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് കിടന്ന് കിയാമത്ത് നാള് വരെ ഉറങ്ങിക്കോ. ഇതിനകത്ത് മണിയറക്കകത്ത് കിടന്നുറങ്ങുന്ന പുതിയാപ്പള ഉറങ്ങുന്നത് പോലെ ഈ കബറിന്റെ അകത്ത് കിടന്ന് ഉറങ്ങിക്കോ. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കിടക്കുമ്പോ മലക്കൾ പറയടപടാ, എവിടെയാടാ ഒരുക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുണ്ടല്ലോ, അവിടെന്ന് പറഞ്ഞു അലിയേ മണിയറ എവിടെയാ, മണിയറ എവിടെയാ? അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്കൊന്ന് നിസ്കരിക്കണം അലിയേ, എനിക്ക് ശുക്ര ചെയ്യണം അലിയേ. പുതിയ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, എടാ ചിരിക്കുന്ന മുഖത്തോടെ സോണങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളുമായി മണിയറക്കകത്ത് കയറി വന്ന ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാല് തങ്ങളോ. അലിയാല് തങ്ങളോട് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞു കൊടുത്തത് പഴയ കാമുകിയുടെ കഥയല്ല, പഴയ കാമുകന്റെ കഥയല്ല, കറങ്ങാൻ പോയ കഥയല്ല, മെസ്സേജ് എഴുതിയ കഥയല്ല. അവിടെന്ന് പറഞ്ഞു കൊടുത്തത് കബറിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, കബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, കബറിന്റെ അതാബിനെ കുറിച്ച്, അതിനകത്തുള്ള പാമ്പുകളും തേടുകളും അതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അലിയാര് നിങ്ങളെ ഇരുത്തി കരയിപ്പിച്ചവളാ ഫാത്തിമ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, നിന്റെ വാപ്പ കണ്ണുനീര് കുടിക്കുന്നത് പോലെ നിനക്കും ഒരു ഗതി വരാതിരിക്കണമെങ്കിലോ കരയുകയാ. സ്വന്തം വാപ്പയുടെ അവസ്ഥ നീ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു ഗതി നിനക്ക് വരാതിരിക്കണമെങ്കിലോ. എടാ ജീവിതമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? സിനിമയിൽ കാണുന്നതല്ല, സീരിയലിൽ കാണുന്നതല്ല, ഏതെങ്കിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്നത് പോലെയല്ല, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണങ്ങളിൽ കാണുന്നതല്ല. യഥാർത്ഥത്തിൽ ജീവിതം എന്തെന്നറിയോ? കല്യാണം കഴിഞ്ഞ മണിയറയിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട ഭാര്യ, യഥാർത്ഥത്തിൽ കുടുംബജീവിതം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് പുതിയാപ്പള മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ പുതുമണവാട്ടി ഒരുങ്ങി നിൽക്കുക, ഒതുവെടുത്തിട്ട് പുതിയ പെണ്ണ് ഒതുവെടുത്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുക ഭർത്താവിനെ. ഭർത്താവ് രാത്രി മണിയറയിലേക്ക് എല്ലാം കഴിഞ്ഞ് രാത്രി 10 മണിക്ക് 11 മണിക്ക് ഇവിടെ ഈ പടക്കം പൊട്ടിയിലെ കൊണ്ടോപ്പ ആ പുതിയാപ്പിളയെ പൊക്കിക്കൊണ്ടു പോകും. അവന്റെ അടിവസ്ത്രത്തിനകത്ത് നല്ല കാന്താരി മുളവൊക്കെ അരച്ചു വെക്കും. എന്തൊക്കെ പണിയാന്നറിയോ, ഇതൊക്കെ പണിയാന്നറിയോ. എന്നാ പുതിയ പെണ്ണ് ഇങ്ങനെ കാത്തു നിൽക്കും. ഇവിടെ പിന്നെ ആനയും അമ്പാരിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതെങ്ങനെ, എന്തൊരു തുടിയാ, എന്തൊരു അഹങ്കാരമായിരുന്നില്ലേ? എന്തായിരുന്നു ആനപ്പുറത്ത്, കഴുതപ്പുറത്ത്, ജെ സി ബിയുടെ മുകളിൽ, പെട്ടി ആട്ടോയ്ക്കകത്ത്, എന്തൊക്കെ ആയിരുന്നു? ഇപ്പൊ എല്ലാത്തിന്റെ കാര്യത്തില് ഇപ്പൊ ആർക്കും എങ്ങും കേറണ്ട, എങ്ങനെങ്കിലും ഉണ്ടാക്കിയതൊക്കെ കിട്ടിയാ മതി ഉസ്താദ്, അത് അവസ്ഥ. അല്ലാഹ് ആരാടാ നിന്നെയൊക്കെ വിളിപ്പിക്കും പടച്ചോൻ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ യഥാർത്ഥ പെണ്ണെന്ന് പറഞ്ഞ കല്യാണം കഴിക്കാത്തവന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ,
കല്യാണം കഴിച്ചിട്ടില്ലാത്തമാര് ഇതപ്പൊ നിങ്ങളൊക്കെ എല്ലാം കെട്ടിയതാ, പേടി എന്താ? ഉസ്താദ് ഏതെങ്കിലും എത്തിയുമായ കൊച്ചിനെ പിടിച്ച് തലയെ വെച്ചേരുന്നു, പേടിക്കണ്ട. എട, യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞ മണിയറയിലേക്ക് കയറി ചെല്ലുമ്പോ പുതുമണ പാട്ടി ഒടുങ്ങിയിരിക്കും. നീ ചെന്ന ഉടനെ അവള് ചോദിക്കും, ഇക്കാടാ കറക്കോ ആഘോഷമൊക്കെ കഴിഞ്ഞോ, കൂട്ടുകാരൊക്കെ പോയോ? ആ പോയി മോളെ, അമിന എങ്കിൽ പോയി ഒതു എടുത്തിട്ട് വായിക്കാം. എന്തിനാ പോയി എടുത്തിട്ട് വാ, പാലൊന്നും അല്ല എടുത്തു തരാം. ഓള് പറയുമ്പോ ഒതു എടുത്തിട്ട് വരാൻ, അങ്ങനെ ഓം പോയി ഒതുവൊക്കെ എടുത്തിട്ട് വരും. ഒതുവൊക്കെ എടുത്തിട്ട് വരുമ്പോ ഇവള് പറയിക്ക, എന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ അല്ല നിങ്ങൾക്ക് നൽകിയില്ലേ, നിങ്ങളെ പോലെ ഒരു നല്ല ഭർത്താവിനെ എനിക്ക് അല്ല തന്നില്ലേ, അപ്പൊ നന്നതിന് നന്ദി കാണിക്കണ്ടേ? അള്ളാഹു നല്ല നിലയിൽ നമ്മുടെ നിക്കാഹ് നടത്തി തന്നില്ല, അപ്പൊ നന്ദി കാണിക്കണ്ടേ? ശുക്ർ ചെയ്യണ്ടേ? നിസ്കരിക്കും, ഇവിടെ ഇരുന്ന് രണ്ടറക്കായത്ത് നിസ്കരിക്ക്. മണിയറക്കകത്ത് മുസല്ല വിരിപ്പിച്ചിട്ട് രണ്ടറക്കായത്ത് നിസ്കരിപ്പിക്കും. നിസ്കാരം കഴിഞ്ഞ ഉടനെ പുതിയാപ്പടെ ചാടി എഴുന്നേക്ക, ചാടി എഴുന്നേക്കുമ്പോ അവിടെ അവിടെ ഇരിക്കുക. നിങ്ങൾ അവിടെ ഇരിക്കുക, എത്ര പാപം ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ, ഞാൻ നിങ്ങളും ചെയ്തു കൂട്ടിയ പാപത്തിന് വല്ല കണക്കുണ്ടോ? അതുകൊണ്ട് ഇന്നു മുതൽ പുതിയ ജീവിതം തുടങ്ങുക. അവിടെ ഇരുന്ന് തൗബ ചെയ്യും. ഭർത്താവ് മുമ്പിൽ ഇരിക്കും, ഭാര്യ പുറകെ ഇരുന്നിട്ട് പറയും, ഞാൻ ആമീൻ പറയാ, ദുആ ചെയ്യാം. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഭർത്താവിനെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കും ഭാര്യ. അങ്ങനെ ദുആ എല്ലാം കഴിഞ്ഞ് ഓം വിചാരിച്ച് ഇനിയെങ്കിലും ഒന്ന് ചാടി മണിക്കര മണിയറയിലേക്കൊക്കെ ഇക്ക, എന്റെ തലയിലോട്ട് കൈവച്ചിട്ട് ഒരു ദുആ ഉണ്ട് ചെയ്യ്, എന്റെ തലയിൽ കൈവച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യും. മുത്തുനബി ഒരു ദുആ പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്യ്, ഇന്നലെ ചെയ്യാൻ പറ്റും, എന്റെ തലയിൽ വെച്ചിട്ട് പറ ഓ വായി തുറന്നിരിക്കുക. ഏത് ദുആമീന, ഏത് ദുആയാപ്പ സ്വന്തം ഭാര്യയും ഏത് ദുആ ചെയ്യണ്ടേ? ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ ഭർത്താവ് ചെയ്യേണ്ട ഒരു ദുആ ഉണ്ടായിരുന്നു. ആ ദുആ അറിയുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായാലല്ലേ. എന്നാ പുതിയ പെണ്ണ് ഓം പറയും, മോളെ എനിക്കറിയില്ല, മോളെ ഞാൻ അങ്ങനെ ഒരു ദുആ എനിക്കറിയില്ല. ഓള് പറയും, ഞാൻ പറഞ്ഞു തരാം, നിങ്ങളെന്തിനാ പേടിക്കണേ, എനിക്കറിയാം, നിങ്ങൾ എന്റെ തലയിൽ കൈവെക്ക്, ഞാൻ പറഞ്ഞു തരാം, ഞാൻ പറയണ പോലെ പറഞ്ഞാ മതി. ഓള് തന്നെ ദുആ പറഞ്ഞു തരും, അത് ഭർത്താവ് തലയെ കൈവച്ചിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് ഭാര്യ പറയുക, നമ്മൾ രണ്ടുപേരും കൂടെ കുടുംബ ജീവിതത്തിലേക്ക് കയറുകയാ, ഇക്കാട നീയത്ത് നന്നാക്ക്, ഇന്നമല്ലാമാലു പിന്നീയാത്ത്. അല്ലാതെ പെണ്ണ് കെട്ടിയ ഉടനെ പറയക്ക, എനിക്ക് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് മക്കള് മതി, ഇപ്പോഴെങ്ങും വേണ്ട, എനിക്ക് കറങ്ങാൻ പോവാ, അങ്ങനെയൊന്നും അവള് പറയൂല. അവസാനം പൊട്ടനെ ലോട്ടറി അടിക്കുന്ന പോലെ ഒന്നിനെ കിട്ടിയ കൊല്ലാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് വളർത്ത, അങ്ങനല്ല. ഓള് പറഞ്ഞു തരും, മിന്നമല്ലാമാല് പിന്നീയാത്തിക്ക, നീയത്താണ് പരിഗണന, അതുകൊണ്ട് സാലിഹായ സന്താനങ്ങളെ വേണം. ദുആ ചെയ്തല്ലോ, ബിസ്മിയും പറഞ്ഞു തുടങ്ങിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതം തുടങ്ങി. അങ്ങനെ രണ്ടെണ്ണം കൂടെ കടന്നുറങ്ങാം. വെളുപ്പാങ്കാലത്ത് 4 മണിയായപ്പോ ഓള് ചാടി എഴുന്നേറ്റ്, കാരണം എല്ലാ ദിവസവും എഴുന്നേക്കണതാ, കാരണം വാപ്പായുമായും വിളിച്ചോളത്തുന്നാ, 10 മണി ഉറങ്ങണ പെണ്ണല്ല. അവള് വെളുപ്പാങ്കാലത്ത് ആദ്യ രാത്രിയിൽ 4 മണിക്ക് എഴുന്നേറ്റ് ഓള് പോയി കുളിച്ചു, ഒതുവൊക്കെ എടുത്ത് റെഡിയായി തഹജ്ജ് നിസ്കരിച്ചു, ഇക്ക കടന്ന് നല്ല ഉറക്ക. അവസാനം എഴുന്നേറ്റ് വന്നിട്ട് വിളിക്കും, ഇക്ക എഴുന്നേക്ക്, ഓനിങ്ങനെ അങ്ങട്ട് ഒന്ന് ചുരുണ്ടിട്ട് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയാം, ആമീന, ഇന്ന് ആദ്യ ദിവസമല്ലേ മോളെ, ഉറങ്ങിക്കോട്ടെ, ഉറക്കമൊക്കെ വേറെ ഇക്ക, ഇന്നലെ വരെ നിങ്ങൾ സുബഹി നിസ്കരിച്ചോ? ഇല്ല, എനിക്കറിയത്തില്ല, പക്ഷെ ഇന്ന് മുതൽ നിസ്കരിക്കണം. ഇല്ല മോളെ, ഒരു പരിപാടിയും നടക്കത്തില്ല, വലിച്ചു പൊക്കും. എന്റെ ഭർത്താവിനെ വലിച്ചു പൊക്കിയിട്ട് പറയും, ഒതുവെടുപ്പിക്കും, കുളിപ്പിച്ച് ഒതുവെടുപ്പിച്ച് കൊണ്ടുവന്ന് മുസല്ലയിൽ ഇരുത്തും. അപ്പോഴാ മിത്തമ്മ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കണേ, ഇന്ന് നിങ്ങൾ പള്ളിയിൽ പോണ്ട, ഇന്ന് നിങ്ങൾ പള്ളിയിൽ പോണ്ട. ഭാര്യക്കും ഭർത്താവിനും ജമാഅത്തായി നിസ്കരിക്കാം. ആദ്യത്തെ സുബഹി അല്ലേ, നിങ്ങൾ ഇമാമത്ത് നിൽക്കുക, ഞാൻ പുറകെ നിൽക്കാം. ഞാൻ പറയുന്നത് കഥയല്ലടാ മോനെ, ഇതാണ് യാഥാർത്ഥ്യം. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള ഭാര്യമാരെ തരുമാറാകട്ടെ. അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയാ പണം വേണോ? അങ്ങനെ ഒരു പെണ്ണിനെ നിനക്ക് അല്ല തന്നാ പണം വേണോ? വാടക വീടാണെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ കെട്ടിച്ചു വിട്ടു. നിന്റെ മണിയറ എങ്ങനെ നീ ഒരുക്കിയേ? എങ്കിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അലിയാരങ്ങളും കൂടെ കടന്ന റൂമിന്റെ അവസ്ഥ എന്തെന്നറിയോ? തറയിൽ വിരിക്കാൻ കട്ടിലും മെത്തയും പോയിട്ടൊരു തുണി പോലും ഇല്ല. ഫാത്തിമ ബീവി കടന്നുറങ്ങിയത് അലിയാര് തങ്ങളുടെ വീട്ടിൽ ഒരു ആടിന്റെ തോലുണ്ട്. ഏറ്റവും വലിയ ആടിന്റെ തോലിന് എത്ര നീളം ഉണ്ടാകും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ആ ആടിന്റെ തോലെടുത്ത് അങ്ങോട്ട് വിരിച്ചിട്ട് രണ്ടും കൂടെ കയറി സുഖമായിട്ട് കടന്നുറങ്ങും. ഒരാടിന്റെ തോല് വിരിച്ച് ആ തോലിന്റെ മുകളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും അലിയാര് തങ്ങളും കിടന്നുറങ്ങും. രാവിലെയായ അലിയാര് തങ്ങൾ ഇതങ്ങെടുക്കും. രാവിലെ ആയി കഴിഞ്ഞാൽ അലിയാര് തങ്ങൾ ഈ ആടിന്റെ തോലെടുക്കും. പിന്നെ വിരിക്കാൻ പറ്റൂല, കൊണ്ടുപോയിട്ട് അലിയാര് തങ്ങളുടെ കുതിരയുടെ മുന്നിൽ കൊണ്ട് വിരിച്ചിട്ട് അതിനകത്ത് തീറ്റിയിട്ട് കൊടുക്കണം. അലിയാര് തങ്ങളുടെ വീട്ടിലെ കുതിര തീറ്റി എന്ന് ഈ തോലിന്റെ മുകളിലാ, പകല് മുഴുവൻ അതിനകത്ത്.